Hi, welcome all to Lectures Educatives. Ella PSC Udyogarthalkum Lectures Educatives like Swagadam. നമ്മളിവിടെ ചെയ്യുന്നത് ഖാദി ബോർഡ് LDC എക്സാമിനേഷൻ ഒക്ടോബർ 14 അല്ലെ. അപ്പൊ ഇതിനോടകം തന്നെ കുറെ പേരൊക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും, കുറച്ച് പേര് പഠിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. എനിവേ, നമ്മളിവിടെ ചെയ്യുന്നത് ഒരു റിവിഷൻ ക്ലാസ് ആണ്. അപ്പൊ റിവിഷൻ ക്ലാസ് എന്ന് പറഞ്ഞാല് ഖാദി ബോർഡ് LDC നമുക്ക് ഓരോരോ ടോപ്പിക് വൈസ് ആയിട്ട് സിലബസ് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ സിലബസ് ഇല്ലാത്തവര് ജസ്റ്റ് PSC സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാല് സിലബസ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആ സിലബസിനകത്തുള്ളൂ. സാധാരണ നമ്മളൊരു LGS സിലബസിൽ കാണുന്ന കാര്യങ്ങളാണ് ഖാദി ബോർഡ് LDC സിലബസിൽ കണ്ടത്. അതിലെ ഇംഗ്ലീഷോ മലയാളമോ ഒന്നും ഇല്ല. അതിനു മുമ്പ് നമ്മളെ LDC എക്സാമിനേഷൻ നമുക്ക് ഇംഗ്ലീഷും മലയാളവും ഒക്കെ കാണാമായിരുന്നു. പക്ഷേ ഈ ഖാദി ബോർഡ് LDC സിലബസിനകത്ത് മലയാളം ഇല്ല, ഇംഗ്ലീഷ് ഇല്ല. ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ജിയോഗ്രഫി, കേരള ജിയോഗ്രഫി, അങ്ങനെ കേരള ഹിസ്റ്ററി, പിന്നെ നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കതിൽ പോകുന്നത് അല്ലെ. പിന്നെ കുറച്ച് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ എന്താ പറയുക, ഇന്ത്യയുടെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കുക, കായിക രംഗം കറണ്ട് അഫയേഴ്സുമായിട്ട് പഠിക്കുക, ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് നമുക്കതിലുള്ളത്. അപ്പൊ നമ്മൾ ഈ റിവിഷൻ ക്ലാസ്സിൽ ഇന്നിപ്പോ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാല് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ റിവിഷൻ ആണ്. ഒറ്റയടിക്ക് ചെയ്തു പോകാൻ പറ്റുന്ന കാര്യമല്ല, അതുകൊണ്ട് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ടോപ്പിക് വൈസ് ആയിട്ട് റിവിഷൻ ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത്. ഇന്നത്തെ നമ്മുടെ റിവിഷൻ ടോപ്പിക്കാണ് 1857 കലാപം. നിങ്ങൾ ഹിസ്റ്ററി എടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം 1857 കലാപം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് എനിക്ക് നോക്കി പറയാൻ എളുപ്പത്തിന്, പല ക്വസ്റ്റ്യൻ പേപ്പറിലായിരുന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു പേപ്പറിലേക്ക് എഴുതി എടുത്തിരിക്കുന്നതാണ്. പിന്നകത്ത് മൊത്തം 1857 വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ ഇതിലേക്ക് എഴുതി എടുത്തതാണ്. നിങ്ങൾക്ക് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ കൂടുതൽ എനിക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് പറയാലോ ഇന്ന ക്വസ്റ്റ്യൻ എന്നെ എക്സാമിന് ചോദിച്ചു എന്ന് പറയാൻ എളുപ്പമുണ്ടല്ലോ എന്ന് നോക്കി ഞാൻ എഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന ഏതാണ്, 1857 കലാപം, അതിന്റെ ഒരു റിവിഷൻ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പ്ലാൻ ചെയ്യുന്നത്. 1857 കലാപമൊക്കെ വളരെ വൃത്തിയായിട്ട് പ്രസ്താവന ചോദിച്ചാലും പറയത്തക്ക രീതിയിൽ, ഇനി അതല്ല ഡയറക്റ്റ് PSC മൾട്ടിപ്പിൾ ചോയ്സ് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമുക്ക് വൺ വേർഡ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതത്തക്ക രീതിയിലൊക്കെ ഞാൻ ക്ലാസ്സുകൾ നല്ല വൃത്തിക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കാണുക. ഇതിനകത്ത് അതിനകത്ത് അപ്ഡേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, മക്കളെ ഇത് ഹിസ്റ്ററിയാണ് അല്ലെ, നടന്നൊരു കാര്യമാണ്, അതിനകത്ത് ഇനി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ 1857 കലാപം ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനെ ചെയ്തിട്ടേക്കാം. ഓക്കെ, അതിനെ ഞാനൊന്ന് ലിങ്ക് ഇട്ടേക്കാം. അപ്പൊ ആ ലിങ്ക് വെച്ച് നിങ്ങൾ നോക്കി പഠിക്കുക. പഠിച്ചിട്ട് ഈ റിവിഷൻ ക്ലാസ് കണ്ടാലും മതി, അല്ലെങ്കിൽ റിവിഷൻ ചെയ്യുമ്പോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ക്ലാസ് കയറി കാണുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം, ഞാൻ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പഠിച്ചതായതുകൊണ്ട് ഇതൊരു റിവിഷൻ മാത്രമാണ്. സോ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും റീസെന്റ് ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നന്നായിട്ട് പഠിച്ചൊരാൾക്ക് അതിന്റെ ആവശ്യമുള്ളൂ. പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നത്. ഇനി നിങ്ങൾക്കറിയാം ഒക്ടോബർ 14 എക്സാം അല്ലെ. ഇപ്പൊ നമുക്ക് സെപ്റ്റംബർ 19 ആയി ഇന്നാ. അപ്പൊ സെപ്റ്റംബർ 9 ഇനി അങ്ങോട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ ആ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ലെക്ചേഴ്സ് എഡ്യൂട്ടിപ്സിന്റെ ആപ്പ് ഉണ്ട്. ആപ്പില് ഖാദി ബോർഡ് LDC വേണ്ടി ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. 800 രൂപയുള്ളായിരുന്നു കോഴ്സ് ഫീസ്. ഓക്കെ, ജോയിൻ ചെയ്യണമെന്നുള്ളവർക്ക് ഇനിയും വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതിന് ആരും പൈസയൊന്നും കൊടുക്കണം കേട്ടോ. ചില കുട്ടികൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഒരു ഇതുമില്ല. നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ലെക്ചേഴ്സ് എഡ്യൂട്ടിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് എനിക്ക് ആവശ്യമൊന്നുമില്ല. അതിൽ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമേ ക്യാഷ് ഉള്ളൂ. അത് ഏറ്റവും ലോവസ്റ്റ് ഫീസിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ കൊണ്ടുവന്ന് സിലബസ് കവർ ചെയ്ത് തന്നെയാണ് ക്ലാസ്സുകൾ. അപ്പൊ ഇവിടെ നോക്കൂ, ഇനി ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നമ്മൾ ഏതിലേക്ക് പോവുകയാണ്, കലാപത്തിലേക്ക് പോവുകയാണ്. ഇപ്പൊ റിവിഷനാണ്, ശ്രദ്ധിച്ചിരിക്കുക. 1857 കലാപം നമുക്കറിയാം മീററ്റിൽ നിന്നുമാണ് പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പൊ PSC എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയാണ്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഇത് പല പല എക്സാമിനേഷനും റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ നിന്നാണ്? എവിടെ നിന്നാണ്? മീററ്റിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് മീററ്റിൽ നിന്ന് പാടാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. അത് 1857 ആണെന്നറിയാം. ചില സമയത്ത് വിത്ത് ഡേറ്റും നമ്മളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ദാ വിത്ത് ഡേറ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതെന്താണ്? 1857
മെയ് 10നാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ശിപായി ലഹള എന്നറിയപ്പെടുന്നത്. വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചില വർഷങ്ങളിലേക്ക് എത്താറുണ്ട് അല്ലെ. ശിപായി ലഹള എന്നറിയപ്പെടുന്നതും ചപ്പാത്തി ലഹള എന്നറിയപ്പെടുന്നതും ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നെല്ലാം അറിയപ്പെടുന്ന ഏതാണ്? 1857 കലാപമാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ചോദിച്ചാലത് 1857 വിപ്ലവമാണ്. ശിപായി ലഹള ചോദിച്ചാലും 1857 കലാപമാണ്. ചപ്പാത്തി ലഹള എന്നറിയപ്പെടുന്നതും 1857 കലാപമാണ് അല്ലെ. ചപ്പാത്തിയായിട്ടുള്ള ബന്ധം നിങ്ങൾക്കറിയാം, നമ്മൾ ഇടയ്ക്കൊക്കെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം 1857 കലാപ സമയത്തൊക്കെ എന്ത് ചെയ്യുന്നത്? ചപ്പാത്തികളില് പ്രാദേശിക ഭാഷകളില് ദേശീയതയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള മെസ്സേജുകൾ അയച്ച് മറ്റ് പ്രദേശങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ചപ്പാത്തി. ഓക്കെ, അതുപോലെ തന്നെ ചപ്പാത്തിയും താമരയും ഒക്കെ ഈ 1857 കലാപത്തിന്റെ രഹസ്യ സ്വഭാവമുള്ള ചില മെസ്സേജ് മുദ്രകളായിരുന്നു എന്നൊക്കെ ഓർത്തു വെച്ചേക്കുക. അപ്പൊ ഓർത്ത് വെക്കുക, ചപ്പാത്തി ലഹള ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ശിപായി ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് 1857 കലാപമാണ്. ഇനി ഈ 1857 കലാപ സമയത്ത് വിപ്ലവകാരികള് അവരുടെ ചക്രവർത്തിയായിട്ട് ഡൽഹിയിലെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത് ആരെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരെയാണ്? അത് ബഹദൂർ ഷാ സെക്കൻഡിനെയാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാല്, 1857 വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. 1857 വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ്? ആരെയാണ്? ബഹദൂർ ഷാ സെക്കൻഡിനെയാണ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. 1857 അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സെക്കൻഡിനെ നാടുകടത്തി, മരിക്കുന്നതുവരെ തടവിൽ പാർപ്പിച്ചത് എവിടെയാണ്? ഇപ്പൊ ഈ ബഹദൂർ ഷാ സെക്കൻഡിനെ മരിക്കുന്നതുവരെ തടവിൽ പാർപ്പിച്ചത് എവിടെയായിരുന്നു? ആ ബർമയിലായിരുന്നു അല്ലെ. ഇപ്പോഴത്തെ മ്യാൻമാർ, ബർമയിലാണ് തടവിൽ പാർപ്പിച്ചതെന്നും കൂടി ഓർത്തു വയ്ക്കുക. അപ്പൊ ഇതൊക്കെ റിവിഷൻ ആണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അത് നോക്കി പഠിക്കുക. ഇത് നോക്കിയേ, 1857 കലാപത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മംഗൾ പാണ്ഡേ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് 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 തവണ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1857 കലാപത്തിന്റെ ആദ്യ രക്തസാക്ഷി, ആദ്യ രക്തസാക്ഷി എന്ന് പറയുന്ന മംഗൾ പാണ്ഡേ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡേ. ഇത് വീഡിയോ പോലുള്ള എക്സാമിനേഷനും ഡിഗ്രി ലെവൽ എക്സാമിനേഷനും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും അതുപോലെ തന്നെ നമ്മൾ ടെൻത്ത് ലെവൽ എക്സാമിനേഷനും ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ മംഗൾ പാണ്ഡേയുടേത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ പഠിക്കാം. ചില രക്തസാക്ഷികളെ നമ്മൾ അറിയാനുണ്ട്, നമുക്ക് അതിലേക്ക് നോക്കാം. നമ്മൾ പഠിച്ചു 1857 കലാപത്തിന്റെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡേ എന്നറിയപ്പെടുന്ന ഗ്രാമൻ ശിപായി ആയിരുന്നു അല്ലെ. എന്നാൽ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, 1857 വിപ്ലവത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷി ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് അഷ്ഫഖ് ഉല്ലാ ഖാൻ ആണ്. ഓക്കെ, അഷ്ഫഖ് ഉല്ലാ ഖാൻ. മക്കളെ പഠിച്ചു വെക്കണം, ഇതൊക്കെ പി എസ് സി ചോദിച്ചേക്കാം. അപ്പം അഷ്ഫഖ് ഉല്ലാ ഖാൻ ആണ് ആദ്യത്തെ 1857 വിപ്ലവത്തിന്റെ ആദ്യ മുസ്ലിം രക്തസാക്ഷി. ഇനി 1857 വിപ്ലവം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മംഗൾ പാണ്ഡേ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മംഗൾ പാണ്ഡേയുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് പോയിന്റുകൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ രക്തസാക്ഷി പറയുന്നത് കൊണ്ട് രക്തസാക്ഷികൾ നാല് പേരാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള. ആ രക്തസാക്ഷി കഴിഞ്ഞിട്ട് മംഗൾ പാണ്ഡേയിലേക്ക് വരാം. സി, 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡേ എന്നറിയാം. ആദ്യത്തെ മുസ്ലിം രക്തസാക്ഷി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അഷ്ഫഖ് ഉല്ലാ ഖാൻ ആണ്. ആദ്യ വനിതാ രക്തസാക്ഷി ആയിരുന്നു ചോദിച്ചാല് പ്രീതി ലത വഡേക്കർ ആണ് അല്ലെ. ആദ്യ വനിതാ രക്തസാക്ഷി ചോദിച്ചു കഴിഞ്ഞാൽ പ്രീതി ലത വഡേക്കർ. എന്നാൽ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി പി എസ് ചോദിച്ചിട്ടുണ്ട്, ഖുദ്റാം ബോസ്. ഓക്കെ, ഖുദ്റാം ബോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, പ്രീതി ലത വഡേക്കർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, മംഗൾ പാണ്ഡേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. മക്കളെ പഠിച്ചു വെച്ചേക്കണം, ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദ്റാം ബോസ്, ആദ്യ വനിതാ രക്തസാക്ഷി ചോദിച്ചു കഴിഞ്ഞാൽ പ്രീതി ലത വഡേക്കർ. പഠിക്കണം കേട്ടോ. അപ്പൊ ഈ രക്തസാക്ഷിയുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് പഠിക്കാം, 1857 കലാപത്തിന്റെ വന്ധ്യവയോധികൻ, പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 1857 കലാപത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആ കൻവർ സിംഗ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 1857 കലാപത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ്. അപ്പൊ പി എസ് സി വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, 1857 കലാപത്തിന്റെ ബുദ്ധി കേന്ദ്രമാരാന്ന് ചോദിച്ചിട്ടുണ്ട്. 1857
കാശ്മീരിലെ കലാപത്തിന്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബ് ആണെന്ന് ഓർത്തു വെക്കുക. മറ്റൊന്ന്, 1857 കലാപത്തിന്റെ പ്രവാചകൻ അല്ലെങ്കിൽ അംബാസിഡർ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിക്കും, അത് അസീമുള്ള ഖാൻ ആണ് കേട്ടോ, അസീമുള്ള ഖാൻ. അപ്പൊ നിങ്ങൾ ഇത് ഇത്രയും നല്ലതുപോലെ പഠിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു മംഗൽ പാണ്ഡെ കുറച്ച് കാര്യങ്ങൾ അറിയണം അല്ലേ, വലിയ ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാല, എന്നാലും ജസ്റ്റ് അറിഞ്ഞു വെക്കണം കേട്ടോ. അപ്പം ഈ മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത് 34th ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെന്റിലെ ഒരംഗമാണ്, അല്ലെങ്കിൽ നേറ്റീവ് ഇൻഫൻട്രി റെജിമെന്റ് എന്ന് പറഞ്ഞാൽ കാലാൾപ്പടയിലെ അംഗമായിരുന്നു. അപ്പൊ ഇദ്ദേഹം 1857 മാർച്ച് 29 ലഫ്റ്റനന്റ് ബോഗിനെ നേരെ വെടിയുതിർക്കുകയുണ്ടായി. അപ്പൊ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്, തൂക്കിലേറ്റുന്നത് അല്ലെ. അപ്പൊ ലഫ്റ്റനന്റ് ബോഗിനെ വെടി ഉതിർത്തുവെങ്കിലും അദ്ദേഹത്തിന് വെടി ഏറ്റില്ല, ബോഗിന് വെടി പതിച്ചില്ല, അദ്ദേഹത്തിന്റെ കുതിരയ്ക്കാണ് വെടി പതിച്ചതെന്നാണ് പറയുന്നത്. പിന്നെ മംഗൽപാണ്ഡെ വാളുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കാൻ ശ്രമമൊക്കെ നടത്തുകയുണ്ടായി. എനിവേ 1857 മാർച്ച് 29 ആ ഇൻസിഡന്റ് നടന്നത്. അപ്പൊ മംഗൽപാണ്ഡെ ചെയ്തത് എന്താണെന്നൊക്കെ ഞാൻ നേരത്തെ പ്രീവിയസ് ഇയർ നേരത്തെ ഹിസ്റ്ററി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പന്നിയുടെ അല്ലെ, അല്ലെങ്കിൽ പശുവിന്റെ ഒക്കെ കൊഴുപ്പുകൊണ്ടുള്ള തിരകൾ അതിൽ നിറച്ചിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ്, ഇത് റിവിഷൻ ആയിട്ട് പറയുന്നില്ല. സി 1857 ഏപ്രിൽ 8 എന്ത് ചെയ്തു, മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റി. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണേ, 1857 ഏപ്രിൽ 8 എന്ത് ചെയ്യുന്നത്, മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റുക ഉണ്ടായത്. പിന്നെ മംഗൾ പാണ്ഡെ ഇത് റൈസിംഗ് എന്ന് പറഞ്ഞ് അമീർ ഖാനെ നായകനാക്കി കേതൻ മേത്ത സംവിധാനം ചെയ്ത ഒരു ഫിലിമും കൂടി ഉണ്ടെന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ മംഗൾ പാണ്ഡെയുടെ ഒരു ജീവചരിത്രം പോലെ പറയാവുന്ന സിനിമയാണ് മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, ദ മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും മംഗൾ പാണ്ഡെയെ പറ്റി ചെറുതായിട്ട് അറിഞ്ഞു വെക്കുക, ഈ സംഭവം ഓർത്തേക്കുക. 1857 കലാപം നിങ്ങൾക്കറിയാം, ചില പ്രദേശങ്ങളിൽ വളരെ ശക്തമായിരുന്നു, ചില നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ എന്ത് ചെയ്ത കലാപം ഉണ്ടായത് അല്ലെ. അങ്ങനെ മീററ്റിലെ കലാപത്തിന് നേതൃത്വം നൽകിയതാണ് ഖദം സിംഗ് അല്ലെങ്കിൽ ഖേദം സിംഗ് എന്നൊക്കെ നമ്മൾ പറയും. KHE എഴുതുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊണൗൺസിയേഷൻ പോലെ ഇരിക്കും അല്ലെ. അപ്പം മീററ്റിലെ ഖദം സിംഗ് അല്ലെങ്കിൽ ഖദം സിംഗ് ആണ് എന്ത് ചെയ്ത കലാപം നയിച്ചത്, PSC ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളാണ് ഭത്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡും. പിന്നെ അവൾ ആദ്യം കണ്ടായിരുന്നു ബഹദൂർ ഷാ സെക്കൻഡ് എന്ത് ചെയ്തു, ആ ബർമയിലേക്ക് നാട് കടത്തി എന്ന് പറഞ്ഞു. ഇനി ബീഹാറിലും ജഗദീഷ് പൂർ അതുപോലെ ആരാ ഈ മൂന്ന് പ്രദേശങ്ങളിലും കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്, കൻവർ സിംഗ് ആണ്. PSC മിക്കവാറും ചോദിക്കാറുള്ളതാണ് ഈ കൻവർ സിംഗ്, ഓർത്തു വെച്ചേക്കണം കേട്ടോ. അതുപോലെ തന്നെ കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബ്, അതും PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. ഝാൻസിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മി ഭായിയാണ്. എന്നാൽ ഗ്വാളിയോറിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മി ഭായിയും അതുപോലെ തന്നെ താന്തിയ തോപ്പിയും കൂടിയാണ്. ദെൻ ഫൈസാബാദിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയും അലഹബാദിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ലിയാഖത്ത് അലിഖാനുമാണ്. അതുപോലെ തന്നെ ഹരിയാനയിൽ നേതൃത്വം നൽകിയത് റാവു തുലാറാം ആണ്. പിന്നെ നമ്മുടെ കുറച്ച് സ്ഥലങ്ങൾ ഇതുപോലെ നമ്മൾ പഠിച്ചു വെക്കാനുണ്ട് അല്ലെ. പിന്നെ ഏതാ അവിടെ മധുരയില് ദേവി സിംഗ് ആണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇപ്പൊ ഓൾമോസ്റ്റ് ഇതിന്റെ ഫുൾ ഒരു ലെങ്ത് ക്ലാസ് നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകളിൽ ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ ഇടാന്ന് പറഞ്ഞില്ല, ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും, അവിടെ നമ്മൾ എടുത്തിട്ടിട്ടുള്ളതാണ്, അത് നോക്കി പഠിക്കാം. ഇതിനകത്തൊന്നും അപ്ഡേഷൻ ഇല്ല, മാറിയിട്ടില്ലല്ലോ, ഇവര് ചെയ്തു പോയ കാര്യമല്ലേ, ഹിസ്റ്ററിയാണ്. അപ്പൊ അത് അതുപോലെ തന്നെ നോക്കി പഠിക്കുക. ഇനി എങ്ങനെ ഇവിടുന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ലക്നവിൽ കലാപം നയിച്ചത് ആരാ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ലക്നവിൽ കലാപം നയിച്ചത് ആരാണ്, ബീഗം ഹസ്രത്ത് മഹൽ അല്ലെ. ആ ക്ലാസ് കാണുമ്പോ കിട്ടും കേട്ടോ, ബീഗം ഹസ്രത്ത് മഹലാണ് ലക്നവിൽ കലാപം നയിച്ചത്. അതുപോലെ തന്നെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചിരുന്ന കാൺപൂരിലെ നേതാവ്, കാൺപൂരിൽ ആരാണ്, നാനാ സാഹിബ് ആണ് കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, 1857 വിപ്ലവത്തിൽ ബീഹാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ച നേതാവ്, ബീഹാറിൽ ആരാ സമരം നയിച്ചത്, ആ ബീഹാറിലെ കൻവർ സിംഗ്, ബീഹാർ, ജഗദീഷ്പൂർ, ആരാ, ഈ മൂന്ന് സ്ഥലങ്ങളിലും കൻവർ സിംഗിന്റെ നേതൃത്വത്തിലായിരുന്നു എന്ന് ഓർത്തു വെച്ചേക്കാം. അപ്പം ഈ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സംഭവം, ഇത് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, മണികർണിക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പ്രസിദ്ധം നേടിയത് ഏത് പേരിലാണ്. മണികർണിക ആരാണെന്ന് നിങ്ങൾക്കറിയാം, ആരാണ്, ഝാൻസി റാണി ലക്ഷ്മിഭായിയുടെ പേരാണ് മണികർണിക അല്ലെ. മനു അല്ലെങ്കിൽ മന്ത്രാഭായി എന്നൊക്കെ അറിയപ്പെടുന്നതും ആര് തന്നെയാണ്, ഝാൻസി റാണി ലക്ഷ്മിഭായിയാണ്. ഞാൻ എടുത്ത ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ അതൊക്കെ വ്യക്തമായിട്ടുണ്ട്,
കാണാത്തവർ ഉണ്ടെങ്കിൽ അത് കാണുക ഓക്കേ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ലെച്ചൂസ് എഡ്യൂട്ടിപ്സിന്റെ ആപ്പ് ഉണ്ട് അതിനകത്ത് നമ്മൾ ക്ലാസുകൾ നടത്തുന്നുണ്ട് എൽഡിസിയുടെ 2024 എൽഡിസിക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ സിലബസ് വൈസ് ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ എൽജിഎസ് മെയിൻസിന്റെ ക്ലാസ് ഉണ്ട് താൽപര്യമുള്ളവർക്ക് ക്ലാസ് പർച്ചേസ് ചെയ്യാം അതുപോലെ ഇപ്പോൾ ഫയർമാന്റെ ക്ലാസ് നമ്മൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും ഓക്കേ അപ്പോൾ നമ്മുടെ ക്ലാസുകൾ വേണ്ടവർക്ക് ലെച്ചൂസ് എഡ്യൂട്ടിപ്സിന്റെ ആപ്പ് മുഖേന സിലബസ് വൈസ് ഫുൾ ക്ലാസ് കിട്ടും ഇവിടെയൊക്കെ ഇപ്പോൾ നമുക്ക് റിവിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ക്ലാസ്സിൽ കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ഇതിലൂടെയും ക്ലാസ് തരും പക്ഷേ ആരും അങ്ങനെ എന്താ പറയുക ക്ലാസ്സുകൾക്ക് ആവശ്യക്കാരില്ല എല്ലാവരും ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ ആപ്പിലേക്കൊക്കെ പോകുന്നതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇവിടെ ക്ലാസ്സുകൾ കുറഞ്ഞു കുറഞ്ഞു പോകുന്നത് എനിവേ നിങ്ങൾ ഇത് റിവിഷനായിട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക ഇനി ഈ 1857 കലാപത്തിന്റെ തന്നെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും അതിന്റെ റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് അടുത്ത ദിവസം ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക ഓക്കെ അപ്പം ഇത് ഇത്രയും നിങ്ങൾ നോക്കുക എന്നിട്ട് ഹിസ്റ്ററി പഠിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ലിങ്ക് ഇട്ടിട്ടില്ലേ മക്കളെ ആ ലിങ്ക് ഒന്ന് നോക്കി ആ ക്ലാസ് കാണുക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നല്ല പക്കയായിട്ട് ഹിസ്റ്ററിയുടെ 5 മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും ഇതുപോലെ റിവിഷൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ഇതിന് സെക്കൻഡ് പാർട്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു